എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക സുലഭമായിട്ട് കിട്ടുന്നതും ഒരുപാട് പൈസ മുടക്കില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു നെല്ലിക്ക ദിവസവും ഒരെണ്ണം വെച്ച് കഴിച്ചാലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പോഷക ഗുണങ്ങളുടെയും ഔഷധ ഗുണങ്ങളുടെയും കലവർ തന്നെയാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക. നമ്മൾ അത്ര നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളായിരിക്കും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്യാറുള്ളത്. അന്നേരം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അന്നേരം നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പുളിപ്പും കവർപ്പും ഒന്നും കുഞ്ഞു കുട്ടികൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് ഷുഗറുള്ളവർക്കാണെങ്കിൽ ദിവസവും നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടും. അന്നേരം നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന നെല്ലിക്ക നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം ഇഡലിത്തട്ടിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളത് വിറകടുപ്പയിലാണ് ചെയ്യുന്നത്. നെല്ലിക്ക വെന്ത് കിട്ടാനും വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ലപോലെ നെല്ലിക്ക വെന്ത് കിട്ടും. അന്നേരം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ലപോലെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ടത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അല്ലികളാട്ടിങ്ങനെ നെല്ലിക്ക വരുന്നത് കാണാം. അന്നേരം നെല്ലിക്കയ്ക്ക് അച്ചാറിടാനും ഇത് ഏറ്റവും എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്, വലിയ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ. അന്നേരം നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത്രയേറെ ഗുണങ്ങളാണ് ദിവസവും നമ്മൾ നെല്ലിക്ക കഴിക്കാറുണ്ടാകുന്നത്. അതിന് ഈ ഒരു നെല്ലിക്ക എല്ലാം തന്നെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ അല്ലികളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതി തന്നെ ചെയ്യണം എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള നല്ല എളുപ്പമുള്ള ഏത് മാർഗത്തിലും നെല്ലിക്ക വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് ഈ നെല്ലിക്കയൊക്കെ ഓരോന്ന് അല്ലികളായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതിങ്ങനെ അല്ലികളായിട്ട് മാറ്റി അതിൻ്റെ ആ ഒരു കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിത് രണ്ടായിട്ട് ഞാൻ ഉള്ളതിൻ്റെ പപ്പാതിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം തന്നെ അല്ലികളായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇതിനി നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്, വിറകടപ്പിലാണ് ചെയ്യുന്നത്. ഒരു മൺചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ബൗൾ നിറയെ ശർക്കര ചിരകിയതാണ്. അന്നേരം ശർക്കര പാനിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഈ ഒരു ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അന്നേരം ശർക്കര കല്ലും അങ്ങനെ മണ്ണോ അഴുക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. മണ്ണൊക്കെ അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ അത് പാനിയാക്കി അരിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉപയോഗിക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അന്നേരം അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ശർക്കരയും നെല്ലിക്കയും കൂടെ, നെല്ലിക്ക അരച്ചതും കൂടെ നല്ലതുപോലെ ഇളക്കുക. ഒരുപാട് തീ കൂട്ടിയിട്ടാണ്ട് ഒരു മീഡിയം തീയിൽ മാത്രം ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലെ ആ ഒരു ജലാംശമെല്ലാം നല്ലപോലെ വറ്റി വരണം. ഇനി ഇതിലേക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടി ഉപ്പ് ആണിട്ട് കൊടുക്കുന്നത്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൊടിയുപ്പായി ഇടുന്നെങ്കിൽ ഒന്നോ രണ്ടോ നുള്ള് മാത്രം ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നെല്ലിക്കയും ശർക്കരയും ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയും ഒക്കെ അതിൻ്റേതായ ഗുണങ്ങളുണ്ടല്ലോ. അത് നമ്മൾ എടുത്തിരിക്കുന്ന നെല്ലിക്കയ്ക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയുടെ ആവശ്യമേ ഉള്ളൂ. അന്നേരം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവ നാലും കൂടെ ചേരുമ്പം ഉണ്ടാവുന്ന ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു ടേസ്റ്റും അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുടെയും ഒരു കലവറയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് ഈ ഒരു കളറ് മാറിയിട്ട് നല്ല കളറിൽ വരും. അന്നേരം നല്ലപോലെ ആ ഒരു ജലാംശയെല്ലാം വറ്റി ദാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊട്ടും തന്നെ അടിക്കു പിടിക്കോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മാത്രമല്ല ഈ മൺചട്ടി പോലുള്ളതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം. മൺചട്ടിയൊക്കെ മയക്കുന്ന സമയത്ത് നല്ലൊരു രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അന്നേരം നമ്മൾ കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ കളറും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നമ്മൾ എന്നും നമ്മളെ നെല്ലിക്കലേക്കും അങ്ങനത്തുള്ള പറയുന്നതിനകത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറിട്ട രുചി തന്നെയാണ്. ഏലക്കയും അതുപോലെ തന്നെ ഇഞ്ചിയും ശർക്കരയും നെല്ലിക്കയും കൂടെ ചേരുമ്പം ചെറിയ രീതിയിലുള്ള പുളിപ്പും അതുപോലെ തന്നെ ആ ഒരു ഇഞ്ചിയിലെ ഒരു ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറൊക്കെ ചേരുമ്പോഴത്തേനും ഒരു അസാധ്യ രുചിയാണ്, അതിൻ്റെ ഒപ്പം മധുരവും. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
വലിയവരൊക്കെയാണെങ്കിൽ ഒരു അര സ്പൂൺ ദിവസവും കഴിക്കാം. ഒരു കുഴപ്പമില്ല. കുഞ്ഞുകുട്ടികൾക്കാണെങ്കിൽ അതിൽ കുറച്ച് താഴെ മാത്രം കൊടുക്കുക. കൊച്ചുകുട്ടികൾക്കും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് പുളിപ്പോ അല്ലെങ്കിൽ ഒരുപാട് എരിയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന് മധുരമുണ്ട്, അതൊരു നെല്ലിക്കയുടെ ഒരു ഫ്ലേവറുണ്ട്. എല്ലാം കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്, അതിലേറെ ഗുണങ്ങളുമാണ്. ഒരു തവണയെങ്കിലും നെല്ലിക്ക വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അതായത് ദിവസം നമ്മൾ അച്ചാറിടുക, അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളയിൽ തന്നെ പല രീതിയിൽ അച്ചാറിടാറില്ല. അന്നേരം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ബാക്കി നമ്മൾ അല്ലികളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് അച്ചാറിടാം, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കടുകും സമാസമം എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വറുത്ത് പൊടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് അച്ചാറിൻ്റെ കൂട്ടത്തിലും ചേർക്കാൻ പറ്റുന്ന ഒരു രുചിക്കൂട്ടാണ്. അതിന് ഇതാണ് മെയിനായിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യം. അതിന് ചെറുതായിട്ട് അതിങ്ങനെ പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് ആ ഒരു ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിൽ ഈ ഒരു അച്ചാർ പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഒരു ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ലേശം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നതുകൊണ്ട് മാത്രം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കായം നമ്മളെപ്പോഴും ഇതുപോലെ കട്ടക്കായമായിട്ട് എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി. സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അച്ചാറിനാണെങ്കിലും പൊടിയേക്കാട്ടിൽ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള കട്ടക്കായത്തിനാണ്. അതിന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഈ ഒരു കായവും കൂടെ നല്ലപോലെ നമുക്ക് ഇടികല്ലയിലോ അല്ലെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ചാറിലോ നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ പൊടിച്ചെടുക്കുകയോ ചെയ്യാം. പക്ഷേ ചതച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. കാരണം നമ്മൾ ആ ഒരു ചീനിച്ചട്ടി തന്നെ നല്ലോണം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി ലേശം വെളുത്തുള്ളി. ഇപ്പോൾ നമ്മൾ എത്രത്തോളം അച്ചാറിനെടുക്കുന്ന നെല്ലിക്കയുടെ അനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റോടുകൂടി കുറേ നാളിരിക്കുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അന്നേരം ഇത് ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ ഒരു വെളുത്തുള്ളി കാരിയേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അത് നല്ലപോലെ വയണ്ട കിട്ടണം. നല്ലപോലെ വയണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കായവും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ്. ഈ ഒരു അച്ചാറിൻ്റെ നല്ല, ഞാൻ മിക്കപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ ഈ ഒരു പൊടികളാണ് ചേർക്കാറുള്ളത്. പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൻ്റെ. നമ്മളൊരു എന്താ പറയണത്, ഈ ഒരു അച്ചാറില്ലാണ്ട് ചോറുണ്ടാകാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. കാരണം മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും നമ്മൾ ഈ അച്ചാറുകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഏതിലും ഈ ഒരു പൊടി ഉപയോഗിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിന് മാറ്റങ്ങൾ വരുത്താം. നല്ല എരിയുള്ള മുളകും നല്ല കളറുള്ള മുളകും കൂടെ ചേർത്തിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപ്പിടാണ്ടാണല്ലോ, ഇത് ആവിയിൽ വേവിച്ചെടുത്തതാണല്ലോ നെല്ലിക്ക. അതിനുശേഷം അതിൻ്റെയൊക്കെ ഒരു പച്ച രുചി മാറിക്കഴിയുമ്പോഴത്തേന് ഒട്ടും തന്നെ നനവില്ലാത്ത നമ്മുടെ ആ ഒരു നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലികളായിട്ടുള്ളതാണ്. അന്നേരം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ നോക്കുക. അന്നേരം വളരെ സിമ്പിളായിട്ട് ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നെല്ലിക്കയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്. ഒരുപാട് മുതൽ മുടക്കാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വാങ്ങിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ്. അന്നേരം തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് നെല്ലിക്ക വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കുട്ടികൾക്കും നന്ദി, നമസ്കാരം.